എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഡയറിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാരേറ്റിനടുത്തുള്ള കടലുകാണി പാറ എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ നമ്മൾ വെഞ്ഞാറമൂട് കഴിഞ്ഞിട്ടുണ്ട്. വെഞ്ഞാറമൂട് നിന്ന് കാരേറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 33 kilometers ആണ് നമുക്ക് കടലുകാണി പാറയിലേക്ക് വരാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. കാരേറ്റിൽ നിന്ന് ഏകദേശം 4 kilometers ആണ് നമുക്ക് കടലുകാണി പാറയിലേക്കുള്ള ദൂരം. നമുക്ക് പെട്രോൾ അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ ഏകദേശം കാരേറ്റിനോട് അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വലത്തേക്ക് തിരിയണം. നമ്മൾ വെഞ്ഞാറമൂട് നിന്ന് വരുമ്പോഴത്തേക്ക് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് ഈ കടലുകാണി പാറയിലേക്ക് പോകാനുള്ള വഴി. കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞ് ഒരു 4 kilometers ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കടലുകാണി പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയും. കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ റോഡ് രണ്ടായിട്ട് തിരിയും. നമുക്ക് അവിടെ ഒരു ആർച്ച് കാണാൻ കഴിയും. അതിനകത്തേക്കുള്ള വഴിയിലേക്ക് പോകാം. റോഡിന് ഇടത്ത് സൈഡിലോട്ട് ചേർന്ന് ഒരു ആർച്ച് കാണാൻ പറ്റും. അതിനകത്തേക്ക് പോവുക. കുറച്ച് മുന്നോട്ടൂടെ ചെല്ലുമ്പോൾ റോഡ് രണ്ടായിട്ട് തിരിയും. അവിടെ നിന്ന് വലത്തേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോയത്. കറക്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാൽ എത്താൻ കഴിയും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കടലുകാണി പാറ ഇടത്തേക്ക്. അപ്പോൾ ആ ഇടത് സൈഡിലോട്ട് തിരിയുമ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്ക് കടലുകാണി പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം അങ്ങറ്റം വരെയും നമുക്ക് വാഹനത്തിൽ പോകാൻ പറ്റും. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാറയിലോട്ട് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുവരെയും നമുക്ക് വാഹനത്തിൽ പോകാൻ പറ്റും. നമ്മൾ കാരേറ്റിനടുത്തുള്ള കടലുകാണി പാറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ വന്ന ബൈക്ക് അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. റോഡ് അതുവരെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ദൂരം കൊണ്ട് നടന്ന് കയറാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു വഴി തിരിയുന്നുണ്ട്, നമുക്കതിൽ പിന്നീട് പോവാം. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ കൂടെ പപ്പ വന്നിട്ടുണ്ട്. പപ്പ അവിടെ തണൽ പറ്റി ഒരിടത്ത് ഇരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ പാറയുണ്ട്, 2-3 പാറകൾ അതിൻ്റെ മുകളിലുണ്ട്. പിന്നെ അവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു വൈഡ് വ്യൂ കാണാൻ പറ്റും. ഇവിടെ ഒരു സുരക്ഷാ വേലി അവർ ക്രമീകരിച്ചിട്ട് പോകുന്ന വഴിയിലൊക്കെ കുപ്പിച്ചില്ല് അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇങ്ങനൊരു വലിയൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. കടലുകാണി പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു വർക്കിന് പോയതിൻ്റെ കൂടെയാണ് ഇവിടെയും കൂടെ ഇറങ്ങി പെട്ടെന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് വന്നത്. ഇന്ന് എൻ്റെ കയ്യിൽ ഡ്രോൺ ഇല്ല, പക്ഷേ കുറേ നാളുകൊണ്ടുള്ള വിചാരം ആഗ്രഹമാണ് ഇങ്ങോട്ട് വരണം വരണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാരേറ്റിൽ നിന്ന് മുകളിലേക്ക് തിരിഞ്ഞ് ഏകദേശം 4 kilometers അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ കടലുകാണി പാറ എന്ന് പറഞ്ഞ സ്ഥലം. 8 മണിക്ക് ശേഷം ഇവിടെ സന്ദർശനം അനുവദിക്കുന്നതല്ല എന്ന് ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുപ്പിച്ചലും കാര്യങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം 8 മണിക്ക് ശേഷം ഇവിടെ പ്രവേശനം സന്ദർശകർക്ക് അനുവദനീയമല്ല എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം വൈകുന്നേരം ഒരു നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ വൈഡായിട്ടുള്ള നല്ല വ്യൂ ഉണ്ട്. പിന്നെ അകത്തോട്ട് ഒരു വഴി തിരിയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പപ്പയുണ്ട്. Thank you.
അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ ഇതൊക്കെയാണ്. നമ്മൾ ഇനി നേരത്തെ കണ്ട ആ ഒരു വഴിയുണ്ടല്ലോ, ഇടയ്ക്ക് ഒരു പടിക്കെട്ട് കണ്ടില്ലേ, അതിലേക്ക് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം, എന്താണ് കാഴ്ച വന്ന് നോക്കാം. ഇതുവഴി കയറുമ്പോൾ കുറച്ച് പടിക്കെട്ടുകളാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്ന ആ ഒരു ഇതൊന്നും ഇല്ല, നമുക്ക് കാണാം ഫുള്ളും ചവറും ഒക്കെ ആയിട്ട് ഉണ്ട്. രണ്ട് സൈഡും പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. ഇടയ്ക്ക് പാറ കാണാം, ഇടയ്ക്ക് ചെറിയ വഴികൾ തിരിയുന്നതായിട്ട് കാണാം. പിന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരുന്നു മുന്നേ, അതൊക്കെ വീണ് പോയിട്ടുണ്ട്. ആ നടക്കുന്ന വഴി നേരെ നമുക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് കുറേ പാറകളൊക്കെ കാണാൻ കഴിയും. നേരെ ചെല്ലുമ്പോൾ നമുക്കൊരു ക്ഷേത്രമാണ് കാണാൻ കഴിയുക. വഴി രണ്ടായിട്ട് തിരിയും, അവിടെ ഒരു ഒരു സൈഡിൽ ക്ഷേത്രം നമുക്ക് കാണാം. കുറച്ച് താഴെയായിട്ട് ക്ഷേത്രം കാണാൻ കഴിയും. അവിടെ നിന്ന് ഇടത്തേക്ക് പിന്നും പടിക്കെട്ടുകൾ തിരിയുന്നുണ്ട്. ഇപ്പോൾ നേരെ താഴെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ഇടത്തേക്ക് നമുക്ക് നേരത്തെ വന്നതുപോലെ തന്നെ പടിക്കെട്ടുകളുണ്ട് പാറയ്ക്കിടയിലൂടെ. ആ പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാവാണ്. ഈ പാറയ്ക്ക് നടുവിലായിട്ട് നമ്മൾ താഴെ കണ്ട ആ പാറ, വലിയ പാറകളുടെ മുകളിലായിട്ട് ഒരു കാവുണ്ട്. പിന്നെ തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ പാറയുടെ മുകളിൽ ഒരുപാട് ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങിങ്ങായിട്ട് ഒരുപാട് ചെറിയ പാറകളുണ്ട്, വഴികൾ തിരിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും പടിക്കെട്ട് മുകളിലേക്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. സൈഡിലൊക്കെ ഒരുപാട് വലിയ പാറകൾ അടർന്ന് വീണത് കാണാൻ കഴിയും. അപ്പോൾ ആ പടിക്കെട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്ന. നേരത്തെ കണ്ട ആ വൈഡ് വ്യൂ ആയിട്ടുള്ളത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. കാരണം ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും പിന്നെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മരങ്ങൾ നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ ചെറിയ ആ ക്ഷേത്രത്തിൻ്റെ തന്നെയാണ് തോന്നുന്നത് ഒരു പ്രതിഷ്ഠയൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെ കാണിക്ക വഞ്ചി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ മൂന്ന് നാല് പാറകൾ ചേർന്നിട്ടുള്ളൊരു വലിയ പാറ. അപ്പോൾ ഈ കാണുന്ന പാറയിലേക്ക് നമുക്ക് പോകാൻ വഴിയില്ല. അവിടെ വലിയൊരു കുഴിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ടുള്ള പാറകളിലൊക്കെ നമുക്ക് നേരെ നിൽക്കാൻ പറ്റും. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഉച്ചസമയമാണ്, ഉച്ചസമയം കഴിഞ്ഞ സമയത്താണ്. കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വരുന്നൊരു വലിയൊരു മരമാണ്, വലിയൊരു മരം. വലിയ പാറയുടെ മുകളിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. നല്ല കുഴി ഉള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാതെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠയൊക്കെ വച്ചേക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത് നമുക്കിവിടെ വേറെ എന്തെങ്കിലും ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ മുകളിൽ കയറി വരുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആ പാറപ്പുറത്ത് നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. വന്ന പടിക്കെട്ടുകൾ വഴി നമ്മൾ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി അപ്പുറത്തെ ഒരു സൈഡും കൂടെ ഉണ്ട്, അങ്ങോട്ടൊരു വഴി തിരിയുന്നുണ്ടായിരുന്നു, അങ്ങോട്ടൂടെ പോകണം. വഴി പോകുമ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വേറെ വഴികൾ, ഒരുപാട് വഴികൾ തിരിയുന്നുണ്ട്. എന്നാലും അപ്പുറത്തെ ഒരു സൈഡിൽ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു പാറയുടെ പുറമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു വലിയൊരു പാറ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. സൈഡിലായിട്ട് കുറേ പാറകൾ കിടക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെയാണ് നമ്മുടെ കടലുകാണി പാറയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പോയ ആ വഴി തന്നെ തിരിച്ച് ഇറങ്ങുകയാണ്. സൈഡിൽ കൂടെ നടന്നു വന്ന ഒരു വലിയ നീണ്ട പാതയുണ്ട്, അതുവഴി നമ്മൾ നടന്നിറങ്ങുകയാണ്. ഇത്രയൊക്കെ തന്നെയാണ് കടലുകാണി പാറയുടെ കാഴ്ചകൾ നടന്നത്. ഈ കാണുന്നൊരു വൈഡായിട്ടുള്ള വ്യൂവും പിന്നെ അകത്തേക്ക് നമ്മൾക്ക് പോയി കണ്ട
ആ കാഴ്ചകൾ. നമ്മളിപ്പോൾ വന്ന് ഒരു നാലര സമയമായിട്ടുണ്ടാവും ഇവിടെ. ഇവിടെ വേലിയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വേറൊരു ഇതിന് പ്രോഗ്രാമിനാണ് പോകുന്നത്. അപ്പോൾ കടലുകാണിപ്പാറ, കാരറ്റ് കടലുകാണിപ്പാറയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നല്ലൊരു പാറയാണ്, നല്ല ടൂറിസത്തിനൊക്കെ നല്ല വകുപ്പുള്ള ഇതാണ് സംഭവം. പക്ഷേ ഒരുപാട് പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ വന്നു പോയിട്ടുള്ള ആൾക്കാരുടെയും പിന്നെ ഒരുപാട് മദ്യക്കുപ്പികളും അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ വൈകുന്നേരം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ബ്യൂട്ടി കുറച്ചുകൂടെ കൂടുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. കടക്കിലാണ് സ്ഥലം. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇതിൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ മേളക്കാരൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ മേക്കാണെന്ന് തരേ. അപ്പോൾ ബൈ.